हेलो फ्रेंड्स എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്കിന്നൊരു നീർദോശ ഉണ്ടാക്കാം അതിനു മുൻപായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോസിനായി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഇനി നമുക്ക് നീർദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പച്ചരിയാണ് ഇത് നന്നായി കഴുകിയിട്ട് നമുക്ക് കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം ഞാനിവിടെ ഓവർ നൈറ്റ് ആണ് കുതിരാൻ വെക്കുന്നത് ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുതിരാൻ വെക്കാം ഇതിപ്പം ഏകദേശം ഒരു 8 മണിക്കൂറോളം കുതിർന്ന അരിയാണ് നമുക്ക് തുറന്നു നോക്കാം ഇതിപ്പോ നന്നായി കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി കഴുകി ഡ്രെയിൻ ചെയ്ത് എടുക്കാം ഇനി ഇത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് വെള്ളത്തിന് ഒരു കറക്റ്റ് അളവില്ല അരിയുടെ മുകളിൽ വരുന്ന ഭാഗത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതിപ്പോ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ലൂസ് ആക്കി എടുക്കാം ഒരുപാട് കട്ടിയും ആവരുത് ഒരുപാട് ലൂസും ആകരുത് അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത് ഇതാ ഇതുപോലെ അരക്കണം ഇതിൻ്റെ മാവ് എന്നാൽ മാത്രമേ നല്ല ദോശ നമുക്ക് കിട്ടുകയുള്ളൂ ഞാനിവിടെ ഒരു അയൺ പാനിലാണ് ദോശ ഇടുന്നത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിലും ചുട്ടെടുക്കുക ഇതിപ്പോൾ അയൺ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ തവി മാവായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം മീഡിയത്തിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വേണം നമ്മൾ തീ വെച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി നമുക്കിതൊരു അടപ്പ് കൊണ്ട് മൂടി വെക്കാം ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ മൂടെടുത്ത് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിടാതെയും നമുക്ക് ഇത് ഉപയോഗിക്കാം രണ്ട് സൈഡും ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് ഒന്ന് സൈഡിലൂടെ ഒന്ന് വിടുവിച്ച് കൊടുത്തിട്ട് പതുക്കെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഒരു 2 സെക്കൻഡ് ഇട്ടാൽ മതി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം അടുത്ത ദോശയും നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം വളരെ ഈസി ആയിട്ടുള്ളൊരു നീർദോശയാണ് നമ്മൾ സാധാരണ അരിപ്പൊടി കൊണ്ടോ റവ കൊണ്ടോ ഒക്കെയാണ് നീർദോശ ഉണ്ടാക്കുന്നത് കാണാറ് ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു നീർദോശയാണ് റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്